രണ്ട് ദിവസം മുന്നേ ആന വന്ന് മറിച്ചിട്ട് തെങ്ങണതി കാണുന്നത്. ആന ഒരു കുട്ടിക്കൊമ്പ വന്ന് മറിച്ചിട്ട് അതിൻ്റെ എല്ലാം ഒടിച്ച് തിന്നുപോയി. ഇതാണ് പഴയ ട്രംവേയുടെ പാലം കേട്ടോ, പഴയ ട്രംവേ പാലം. ബാക്കിൽ കുട്ടിയാണ് കേട്ടോ, കുട്ടിയാണ്, കുറേ ഉണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ദിലീപ് കെ അപ്പു ട്രാവൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പാലപ്പള്ളി ചൊക്കന കുണ്ടായി ഭാഗത്തെ കാട്ടാനകൾ ഇറങ്ങുന്ന സ്ഥലങ്ങളെ കുറിച്ചാണ്. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലവും ഇത് വീഡിയോ ചെയ്ത സ്ഥലമാണ്. കഴിഞ്ഞ വർഷം എൻ്റെ ഫസ്റ്റ് വീഡിയോ ഈ പ്രദേശത്ത് വെച്ചായിരുന്നു. ഇത് മുപ്ലിയിൽ നിന്ന് കോടാലിക്ക് താളിപ്പാളം വഴിയാണ് പോകുന്നത് റോഡാണ്. ഇത് കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഇതവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സ്ഥലം ഞാൻ എൻ്റെ വീഡിയോയിൽ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ രാത്രി ആനകളുണ്ട്. ഇവിടെ മാത്രമല്ല ഇനിയുണ്ട് സ്ഥലങ്ങൾ. ഇവിടുന്ന് നമ്മൾ തുടങ്ങുകയാണ് ആനകളെ റബ്ബർ മുറപ്പിക്ക് കയറാണിക്കാൻ വേണ്ടി. പെൻസിലും കിട്ടി വെച്ചിട്ടുണ്ടോ. ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസുണ്ട്. ഇതിൽ മാസ്റ്റർമാരുണ്ടാവും രാത്രി സമയത്ത്. ഇവിടെ ഇവിടേക്ക് ആന വരും രാത്രി. ഇതിൻ്റെ സൈഡിലും ഇതിൻ്റെ ബാക്കിലൊക്കെ വരും ആനകൾ. ആനകൾ മാത്രമല്ല കാട്ടുപോത്തുണ്ട്, പന്നിയുണ്ട്, മാനുണ്ട്, എല്ലാം ഉണ്ട്. രാത്രി ആയാലേ കാണാൻ പറ്റുള്ളൂ. ഇത് കാടിനുള്ളിലേക്ക് ഫോറസ്റ്റുകാർക്ക് പോകാൻ വേണ്ടിയിട്ടാണുള്ള വഴി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ വഴിയും ആനകൾ വരുന്നതാണ്. ഈ വഴിക്ക് ആനകൾ വരും. ഈ സൈഡും ഉണ്ട്. ഇവിടുന്നും ആനകൾ വരുന്നതാണ്. രണ്ട് ദിവസം മുന്നേ ആന വന്ന് മറിച്ചിട്ട് തെങ്ങണതി കാണുന്നത്. ആന ഒരു കുട്ടിക്കൊമ്പ വന്ന് മറിച്ചിട്ട് അതിൻ്റെ എല്ലാം ഒടിച്ച് തിന്നുപോയി. ഉണ്ട് ആനപ്പിണ്ണം കിടക്കണട. ഇതൊരു സ്വകാര്യ പറമ്പാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുപ്ലിയിൽ നിന്ന് ചൊക്കനിക്ക് പോകുന്ന വഴിയിലാണ്. ചൊക്കനിക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലെ റബ്ബർ തോട്ടത്തിലാണ്. അവിടെ നിന്നാണ് ആനകൾ വരിക. ആ ഭാഗത്തു നിന്ന് ആനകൾ വരും. ഇതിലാണ് ആനകൾ വരിക വെള്ളം കുടിക്കാനായിട്ട് പുഴയ്ക്ക്. അത് സോളാറിൻ്റെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ. ഈ വഴി വന്ന് നേരെ ആ പുഴയ്ക്ക്, അവിടെ താഴെ പുഴയാണ്, പുഴയിൽ വന്ന് വെള്ളം കുടിച്ച് അതിലാണ്ട് കയറി പോവും. ചിലപ്പോൾ റോഡിൽ കൂടെ റൈറ്റ് സൈഡിക്ക് ചൊക്കന ഭാഗത്തേക്ക് നടക്കുക. ഒരു ഈ പുഴയിലാണ് ആന വെള്ളം കുടിക്കാൻ വരുന്നത്. ഇതിലാണ് ആന ഇറങ്ങി പോവുക താഴേക്ക്. ആ പുഴയിൽ പോയി ആന വെള്ളം കുടിക്കും. അത് കഴിഞ്ഞാൽ അവർ തിരിച്ച് ചിലപ്പോൾ അതിലേ കയറി പോകും. ഇതേ കാണണോ, കണ്ടോ, അതിലെ കയറി പോവും. ചിലപ്പോൾ തിരിച്ച് റിട്ടേൺ തിരി വന്ന് ഇതിലെ തന്നെ കയറി പോവും ഈ റോഡിൽ കൂടെ. നമ്മൾ ഈ ചൊക്കനിക്ക് പോകുന്ന റോഡ് മൊത്തം ആനകളുള്ള റോഡാണ് കേട്ടോ. ഇതൊക്കെ രാത്രി ഈ ഭാഗത്തൊക്കെ ആനകളുണ്ടാവും. ഇതേണ്ടേ റോഡിൽ ആനപ്പിണ്ണം എടുക്കണുണ്ടല്ലേ. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക ഒരു ചിലപ്പോൾ ചില സമയത്ത്. ഇത് എൻ്റെ മുൻ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള സ്ഥലം. ഇത് ചൊക്കന ഗ്രൗണ്ട് ഭാഗം. ഇവിടെയും ആനകൾ വരാണ്ട്, ഇവിടേക്ക് ആനകൾ വരാണ്ട്, ഇവിടേക്ക് വന്ന ആനകൾ വന്നല്ലേ നശിപ്പിക്കാറുണ്ട്. അടുത്ത് നമ്മൾ പോകുന്നത് കാരിക്കടവ് കോളനിയാണ്. അവിടെയൊക്കെ ആനകൾ ഇറങ്ങുന്നുണ്ട്. അവിടുത്തെ സ്ഥലം കൂടി കാണിച്ചു തരാം. അപ്പോൾ നിൽക്കുന്നത് കാരിക്കടവ് കോളനിക്ക് പോകുന്ന വഴിയിലാണ്. ചൊക്കനയിൽ നിന്ന് കാരിക്കടവ് കോളനിക്ക് പോകുന്ന വഴിയിൽ മൂന്നാലഞ്ച് മാസം മുന്നേ ആനകളെ കണ്ട സ്ഥലത്താണ് ഞാൻ നിർത്തിയ വണ്ടി. ഈ പുഴയിലാണ് ഞാൻ ആനകളെ കണ്ടത് അന്ന്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു ഇവിടെ. ഈ പുഴയിൽ നിന്ന് ആനകൾ വെള്ളം കുടിച്ച് ആ സൈഡിൽ കൂടെ കയറി പോകണ ഇത് അതിലേ കയറി പോയത് അന്ന്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടത് എൻ്റെ ചാനലിൽ എടുക്കേണ്ടത്. രണ്ട് ദിവസം മുന്നേ ഇവിടെ ആനകൾ ഉണ്ടായിട്ടാണ്. ഇവിടെ ആനകൾ വരുന്നതാ കുട്ടിയാനേയും എൻ്റെ തള്ളാനേയും പിന്നെ മൂന്നാലഞ്ച് ആനകൾ ഉണ്ടായി ഇവിടെ. ഞാൻ രണ്ട് ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അതിന് വീഡിയോ ഞാൻ ഇതിൽ ചേർക്കുന്നതാണ് ആനകളെ കണ്ടത്. എന്നെ ഓടിപ്പിക്കാൻ നോക്കി. അത് കഴിഞ്ഞാൽ അവർ റോഡ് ക്രോസ് ചെയ്ത് മുകളിലേക്ക് കയറി ഈ പറമ്പിലേക്കായി. പിന്നെ ഇന്ന് കാലത്ത് ഇവിടേക്ക് ആനകൾ കണ്ടാ കണ്ട പിണ്ടം കണ്ട. ഇന്ന് കാലത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ആനകൾ. ഈ താഴെ പുഴയിൽ നിന്ന് വെള്ളം കുടിച്ച് കയറി വരും. അങ്ങനെ ഇപ്പോൾ വന്നിരിക്കുന്നത് പഴയ ട്രംവേയുടെ പാലത്തിൻ്റെ അവിടെയാണ്. കാരിക്കടവ് കോളനിക്ക് പോകുന്ന വഴിയിൽ അവിടുന്ന് റൈറ്റിലോട്ട് മുകളിലോട്ട് കയറി വരണം. പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. ഓഫ് റോഡാണ് വഴി. അത് ജീപ്പൊക്കെ ഇവിടുന്ന് നല്ല വരും. ബൈക്കും വരും റിസ്ക് പരിപാടിയാണ്. അത് പെട്ടെന്നൊന്നും കാണില്ല. കുറേ ഉള്ളിലോട്ട് വരാണ്ട് റബ്ബർ റെസ്റ്റൻ്റെ ഉള്ളിലാണ്. നമുക്ക് പഴയ ട്രംവേയുടെ പാലം കാണിച്ചു തരാം കേട്ടോ ഞാൻ. ഇതാണ് പഴയ ട്രംവേയുടെ പാലം കേട്ടോ, പഴയ ട്രംവേ പാലം. ഇത് ഞാൻ കണ്ടിട്ടുണ്ടായില്ലേ. ഞാൻ ആദ്യം രണ്ട് പിടിക്ക് വരുന്നു. ഇത്ര ആയിട്ട് അറിയണ്ടായില്ലേ ഇത് ഇവിടെയാണെന്നുള്ളത്. ഇത് റബ്ബർ സെറ്റ് ഉള്ളിലായതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും കാണില്ല. എൻ്റെ മുൻപത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് റോഡ് സൈഡിലുള്ളതാ. ഇത് റോഡ് സൈഡിൽ അല്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1120.
ആകെ നശിച്ചുപോയി. അല്ലേ, ഇത് പറമ്പിക്കുളത്തു നിന്ന് ചാലക്കുടിക്ക് വരുത്തിയതാണ് ഈ പാലം. അവിടെ നിന്ന് പറമ്പിക്കുളത്തു നിന്ന് മരം കൊണ്ടുവരുന്നത് ഉണ്ടായതാണ്. അതിനുവേണ്ടിയാണ് ഈ ട്രംവേ പാലം ട്രംവേ പണിതത്. ഈ ചാനാണ് ഇവിടുത്തെ വാച്ചർ. ഇവിടെ ഉണ്ടായ വാച്ചർ നമ്മളോട് സംസാരിച്ച് ഈ ചാനാണ് ഇവിടെ വഴി പറഞ്ഞത്. ഈ ചേനല്ല, വേറൊരു ചേന കൂടി ഉണ്ടായിരുന്നു. ആ ചേനോട് ചോദിച്ചു ഇവിടെ ഒരു വാച്ചർ ഉണ്ടാവും പറഞ്ഞതിനോട്. എവിടേക്കാണ് പോകുന്നത് ഈ വഴിപ്പോ? ഏത് വെള്ളി പോണ വഴിക്കോ? ആ ടാറിങ്ങോട്ട് ഈ വരില്ലേ. ആ ഇതിപ്പോ ട്രാക്ടർ മരം ഇത് വണ്ടികൾ പോവൂലേ. ആ ഇപ്പൊ അതിന് മറ്റേ പാൽവണ്ടി അല്ലേ മാത്രമേ വരണുള്ളോ? പാലെടുക്കാൻ പറഞ്ഞ വണ്ടി മാത്രല്ലേ വരണുള്ളോ? വരുന്നുണ്ടോ? ആ ഇതാ ടാറിനോട്ട് മുട്ടും. എവിടെ ഇതിലപ്പോ പോയി തിരിച്ചു ഇതിലങ്ങോട്ട് പോവാ? കയറി പോകാൻ പറ്റുമോ? ആണല്ലേ. ആ ഇവിടെ കാനകൾ ഇറങ്ങാറുണ്ടോ? ആ ആ അതൊക്കെ ആനകളെ ഞാൻ വരാട്ടോ. അതാ കാണുന്നത് ഇവിടെയൊക്കെ ആന ശല്യമുള്ള ഏരിയ. അത് അതല്ലേ ബൗണ്ടറി, ഇതിൻ്റെ തോട്ടത്തിൻ്റെ ഫോറസ്റ്റിൻ്റെ ബൗണ്ടറി ഉണ്ട് അവിടെ. അത് കെട്ട് കണ്ട അത് ബൗണ്ടറി. അതിൻ്റെ അപ്രതി ഫോറസ്റ്റുകാരുടെ പ്രതീപിൻ്റെ എസ്റ്റേറ്റ്. നമ്മുടെ വാച്ചറിയാടം എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഗുഹ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഗുഹയുടെ അടുത്ത് പോകാം. അപ്പോൾ ആ എന്തിൻ്റെ ഗുഹയാണെന്ന് ചോദിച്ചപ്പോൾ പോയി എടുത്ത് വന്നിട്ട് പറഞ്ഞു തരാതെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഗുഹയുടെ അടുത്ത് പോവാം. ഇത് കണ്ടിട്ട് പഴയ ട്രംവേയുടെ എന്ന് തോന്നുന്നു. ഇത് കണ്ടല്ലേ അവശിഷ്ടങ്ങൾ പാലത്തിൻ്റെ പഴയ ട്രംവേ പാലത്തിൻ്റെ ഒക്കെ ട്രംവേ ഗുഹയെന്ന് തോന്നുന്നു. ആ വെള്ളിക്കുളകർ മതി ഒരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവശിഷ്ടമാണോ എന്ന് അറിയില്ല ഇനിയിപ്പോൾ. ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. ആ ചേട്ടൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാണ്. ഇതിലൊക്കെ വണ്ടികൾ പോട്ടെന്ന് പറയുന്നത് ഫോർ വീലർ പോകുമെന്ന് പറഞ്ഞതിനോട്. വിറകെടുക്കാനൊക്കെ വണ്ടികൾ വരാമെന്ന് പറഞ്ഞേ. പത്ത് പോകാൻ പറ്റില്ല. ആനെങ്ങനെ പണി വാളും. ഇത് ട്രംവേയുടെ ഗുഹ തന്നെയാന്ന് തോന്നുന്നു. ഇതേപോലെ തന്നെയാ മറ്റേ ചൊക്കനയിൽ നായട്ടുണ്ട് കണ്ടത്. പാലത്തിൻ്റെ അടിഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ താഴേക്ക് ഇറങ്ങി ഇവിടെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ സൈഡിൽ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ താഴേക്ക് ഇറങ്ങി പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് എത്തി. നമ്മൾ ഈ പാലത്തിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ഇത് നേരിട്ട് കാണുന്നത്. അറിയുന്നുണ്ടായില്ല ഇത് എവിടേക്ക് വഴി അറിയുന്നുണ്ടായില്ല എവിടേക്ക് വരേണ്ടത്. ഞാൻ വേറൊരു വാച്ചറോട് ചോദിച്ചപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത് എനിക്ക് ഈ ഭാഗത്തെ പാലത്തിനെ കുറിച്ച്. നമ്മൾ നേരത്തെ പോയത് ട്രാംവേ ലൈൻ ആട്ടോ. പഴയ കാലത്ത് നമ്മുടെ വനവിഭവം കൊണ്ടുപോകാൻ വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയത്. ഇഷ്ടം വർഷം ഇവിടെ വരുത്തിയില്ലേ ഇവിടെ മണ്ടൻ രാജാക്കന്മാര് അവർക്ക് കൊടുത്തിട്ട് അവര് നമ്മുടെ വിപത്തിൽ തന്നെ വനസമ്പത്ത് കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയില്ലേ. അതിനുവേണ്ടി ഉണ്ടാക്കിയ പാലങ്ങളാ ട്രെയിനോടിയിരുന്നത്. ആനനെ കാണാൻ പറ്റിയിട്ട് ഇവിടെ ഇപ്പൊ ആന നിൽക്കുന്നുണ്ട്. എന്റെ തൊട്ട് കുറച്ച് ദൂരം മാറി ആന നിൽക്കുന്നുണ്ട്. നമുക്ക് ആന കാണാൻ പോവാം. ഇവിടെ രണ്ടാനകൾ കാണണ്ടോ? അധികം പോവാൻ പറ്റില്ല ആന അടുത്തേക്ക്, ഡേഞ്ചറാണ്. ഓടിക്കുമെന്ന് അറിയില്ല ഇനിയിപ്പ. അതുകൊണ്ടാ പാല കുറച്ച് ബാക്കിലോട്ടാണ് നിൽക്കണത്. ആന തിരിയുണ്ട്. നമുക്ക് ആനകള് തിരിഞ്ഞു. എപ്പോഴും ഓടാൻ തയ്യാറായിട്ട് വേണം നിൽക്കാനായിട്ട്. ആന തിരിഞ്ഞത് ആനയാ. ആന വാട്ട പിടിക്കണ്ടേട്ടാ. നമ്മളെ സ്മെല്ല് പിടിക്കണ്ടേ. അല്ലേ ഇങ്ങോട്ട് തുമ്പിക്കഴിച്ച് നോക്കിണ്ടായി.
ഇത്ര അടുത്തൊക്കെ പലവട്ടം കിട്ടിയുണ്ട്, പക്ഷെ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇത്ര അകലെ നിന്ന് വീഡിയോ എടുക്കണേ മുന്നൊക്കെ. ആരാണ് പോകണ്ടേ? കുട്ടിയാനും കൂട്ടം നടന്ന് വരുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ നോക്കും. പെട്ടെന്ന് തന്നെ അവിടുന്ന് ആന നടന്നു വരുന്നുണ്ട്. അവിടെ കുട്ടിയാനും വേറെ പിടിയ തള്ളാനും ഉണ്ട്. വേഗം കൂടി ബാക്കിലോട്ട് പോകുന്നു. അതിൻ്റെ ഉള്ളിൽ അതേക്കണാട്ടാ കുട്ടിയാനാ. ഇത്ര സൂം ചെയ്തോണ്ട് ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പോൾ കുട്ടിയാനൊക്കെ ഉണ്ട്. കണ്ടാ കണ്ടാ വേറെ കണ്ടാണ്. ഞാൻ അവിടെ നിന്ന് പ്രധാന ആളുടെ വീട് എടുക്കുന്നു. അപ്പോഴാണ് അവിടെ സൈഡിൽ നിന്ന് ഒച്ച കേട്ടെ. എനിക്കിപ്പോൾ നടന്നു വരുന്നത്, ഞാൻ അവിടെ നിന്ന് വരുന്നത്. വേഗം ബാക്കിലോട്ട് ഓടി. എവിടെ നിൽക്കണ്ടാ? അവിടെ പുറന്തിരിക്കണോട്ടോ ഞാനാ. പുറമാണോ? അങ്ങോട്ട് പോവാണ്. ഞാൻ നിൽക്കുന്നോണ്ട് തിരിച്ചു പോകണം. അവർ തിരിച്ചുപോയി. ഇല്ല, അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ മൂന്നാലാന നിൽക്കുന്നുണ്ട് കേട്ടോ. രണ്ട് മൂന്നാലാന മൂന്നാലാണെന്ന് തോന്നുന്നു. രണ്ട് കുട്ടികളും ഒരമ്മയ്ക്കാണെന്ന് തോന്നുന്നു. അവിടെ മൂന്നാലാണ്ട്. അവിടെ സൗണ്ട് വേറെ ആണ്. കുട്ടിയാനൊക്കെ ഉണ്ട് തോന്നുന്നു. സൗണ്ട് കേൾക്കുന്നുണ്ട്. മറ്റാരാണൊക്കെ മുകളിൽ നിൽക്കണ്. ഇത് വേറെ ടീം ആട്ടാ. അവിടെ വരണം. ബാക്ക് തിരിഞ്ഞൊക്കെയുണ്ട്. ഏ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. മൊത്തം ഒരു എട്ടെണ്ണം ഉണ്ട് തോന്നുന്നു. എട്ടെണ്ണമല്ല, എട്ടെണ്ണം ഒമ്പണ്ണൊക്കെ മൊത്തമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് അറിയില്ല. വേറെ ഉണ്ട് കേട്ടാ. ദേ പോണ്, ദേ പോണ്, ദേ പോണ്. ഒക്കെ അവിടേക്ക് പേര്. അവിടെ ഒരു കുഴി എന്തോ ഉണ്ട്. എന്തോ വെള്ളത്തിൻ്റെ വെള്ളത്തിൽ കിടക്കുകയാണ് അവർ. അതിൻ്റെ അവിടെ എഴുതിയിട്ട് പോവാണ്. ഏ ബാക്കിൽ കുട്ടിയാനാ കേട്ടാ. കുട്ടിയാനാ കുറേ ഉണ്ട് കേട്ടാ. അടിപൊളി. ഇത്രയും ആനകളൊക്കെ കാണാൻ പറ്റിയത് എപ്പോഴാട്ടാ. ഇടയ്ക്കിട്ട് എല്ലാം തുമ്പി കൈ പൊന്തിക്കുന്നുണ്ട്. മണം പിടിക്കുന്നതാണ്ടാ. എവിടെ ഉണ്ട് രണ്ടെണ്ണം? ഏ കണ്ട അവിടെ നിൽക്കണ്. എല്ലാം ഒരുമിച്ച് തുമ്പി കൈ പൊന്തിക്കണ്ടല്ലോ. പുലിയുണ്ട്, കാട്ടുപോത്തുണ്ട്, പുലിയുണ്ട്, മാനുണ്ട്, എല്ലാം ഉണ്ടല്ലേ. കണ്ണണ്ടാ അടയാളോ? എവിടെ എവിടെയാ കണ്ടേ? എവിടെ നായിട്ടുണ്ടേ? ആന മാത്രല്ല, പുലിയും ആട്ടുപോത്തും മാനും എല്ലാം ഉള്ളത് കാടാട്ടത്. ഡേഞ്ചറസ് കാടാണ് ഈ ഭാഗം. അങ്ങനെയും കാട്ടുപോത്തിനൊക്കെ പിടിക്കാൻ പുലി വരും എന്ന് പറഞ്ഞാൽ ആള് പുലിയുടെ കാൽപ്പാടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. അങ്ങനെ നമ്മുടെ ഇക്ക പറഞ്ഞത് ചേട്ടൻ പറഞ്ഞത് കൊണ്ട് നമ്മൾ കാര്യങ്ങൾ കുറേ കിട്ടിയത്. നമ്മൾ ചേട്ടൻ പേര് തരും. ആ മുഹമ്മദ് അലി. മുഹമ്മദ് അലി ചേട്ടൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ ആനകളെ കാണാൻ പറ്റിയത്. ഇവിടുത്തെ വാച്ചറാണ്. ആൾക്ക് കാര്യങ്ങളറിയാം. ആനകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആൾ പറഞ്ഞു തന്നു. ആന പുഴ ഈ ഇവിടുത്തെ വെള്ളം കുടിക്കില്ല, പുഴയിൽ പോയിട്ട് വെള്ളം കുടിക്കുള്ളൂ. ആനകളെ പറ്റി കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു മുഹമ്മദ് അലി ചേട്ടൻ. എൻ്റെ വീഡിയോ കണ്ട് ആരും പ്രദേശത്തേക്ക് ഒറ്റയ്ക്ക് വരരുത്. പരിചയമില്ലാത്ത സ്ഥലമാണ്, കാട്ടാനുള്ള ഏരിയ ആണ്, ഡേഞ്ചറസ് ആണ്. ഞാൻ അടുത്ത തന്നെ എനിക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് അങ്ങനെ പുറമേ നിന്നുള്ള ആൾക്കാരധികം ഒറ്റയ്ക്ക് ഈ ഭാഗത്തേക്ക് വരരുത്. അവിടുത്തെ ആരെങ്കിലും കൂട്ടിയിട്ടേക്ക് വരാൻ പാടുള്ളൂ. ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ആരെങ്കിലും പരിചയം വേണം. അല്ലാതെ ഈ ഭാഗത്തേക്ക് ആരും വരാൻ പാടില്ല. ഈ വഴിയാണ് നമ്മൾ പോകുന്നത്. ട്രാംവേയുടെ വഴിയാണ്. ട്രാംവേ പോയ വഴിയാണ്. ഈ വഴി കൂട്ടിയാണ് നമ്മൾ ഷോർട്ട് കട്ടാണ് നമുക്ക് താഴേക്ക്. എന്നോട് ആൾ വാച്ചേട്ടൻ പറഞ്ഞതാണ് ഈ വഴി പൊക്കൊള്ളാൻ. അപ്പോൾ ട്രാംവേ പോയ വഴി ഇതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഫോളോ ചെയ്തോളൂ. ദിലീപ് കെ അപ്പു
ട്രാവൽ വ്ളോഗ് എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും കൊടുത്തിട്ടുള്ളത്. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം.